മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? നമുക്ക് ഒന്നാം ക്ലാസ്സിൻ്റെ അറബിക്ക് ഓണപ്പരീക്ഷ വരികയാണ് അല്ലേ. എല്ലാവരും പഠിച്ചോ? നമുക്ക് ഓണപ്പരീക്ഷ ഒന്നും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ? ഓണപ്പരീക്ഷയ്ക്ക് വരുന്ന അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അല്ലേ. ഇവിടെ നമുക്ക് 6 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. എത്രണം? 6 എണ്ണം. അപ്പോൾ മക്കൾ ചിലപ്പോൾ 5 എണ്ണം ഉത്തരം ചെയ്താൽ മതിയാവും. ഓക്കെ, നമുക്ക് നോക്കാം ഓരോന്ന്. വളരെ എളുപ്പമായിരിക്കും കേട്ടോ. നമുക്കിവിടെ ഒന്നാമത്തെ പ്രവർത്തനം എന്താ? ഇത് കണ്ടോ, ഇവിടെ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രത്തിൽ ആരാ? ഹദ സമക്കുൻ. ഇത് സമക്കാണല്ലേ. അപ്പോൾ ഈ സമക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മക്കളൊരു കാര്യം ചെയ്യാം. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിലെ റാ ഇനില്ല, റാ 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 ഇനെല്ലാം റെഡ് കളർ കൊടുക്കണം ഇവിടെ. എങ്ങനെ കൊടുക്കും റെഡ് കളർ? എങ്ങനെ കൊടുക്കും? ദേ സാർ ഇവിടെ കാണിച്ചു തരാം. ദേ റെഡ് സെലക്ട് ചെയ്തിട്ട് സാർ ഇവിടെ റെഡ് ഇങ്ങനെ അടിക്കുക കേട്ടോ. ഈ റായിൽ മൊത്തം റെഡ് അടിക്കണം, നല്ല വൃത്തിയിൽ അടിക്കണം. സാർ ഇവിടെ മൗസും കൊണ്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ഇച്ചിരി പുറത്തേക്കൊക്കെ പോകും കേട്ടോ. റെഡ് അടിക്കണം. പിന്നെ തായിനോ? തായിന് ബ്ലൂ അടിക്കണം. ബ്ലൂ എല്ലാ തായിലും ബ്ലൂ അടിക്കണം. ബായിനോ? ബായിന് മഞ്ഞ നിറം കൊടുക്കണം. അലിഫിന്? അലിഫിന് ബ്രൗണും കൊടുക്കണം. അപ്പം നല്ല ഭംഗിയുള്ള ഒരു സമക്കിന് കിട്ടും അല്ലേ. ആ സമക്കിന് നമുക്ക് എഴുതുകയും വേണം. എന്ത് ചെയ്യണം? എഴുതണം. എവിടെ എഴുതണം? ഇവിടെ താഴെ എഴുതണം അല്ലേ. ഇവിടെ ഒരു ഡാഷ് മാ കുൻ അല്ലേ. ഏതക്ഷരം പോയിട്ടുള്ളത്? ആ പറയും, സായാണ് പോയിട്ടുള്ളത് അല്ലേ. സ. അപ്പം നമ്മൾ ഈ സ സ നമ്മൾ എവിടെ എടുത്ത് എഴുതണം? ഇവിടെ കൊണ്ട് എഴുതണം. മനസ്സിലായോ? ഏ സ സ ഏ ഈ സ എവിടെ എഴുതണം? ഈ സ ഇവിടെ എഴുതണം. സമക്ക്. അപ്പം കളറും കൊടുക്കണം. എങ്ങനെ ചെയ്യണം? ഇങ്ങനെ ഒരു കളർ കൊടുക്കാൻ ഒരു പ്രവർത്തനം മക്കൾക്ക് പരീക്ഷിക്കുന്നുണ്ടാവും. ഓക്കെ, അടുത്തതോ? അടുത്തത് നസിൽ ക വസ്വാ ബിൽ കലിമാത്തി കമാഫിൽ മിസാൽ. ഈ കായും കാഫും സ്വാദും, കാഫും സ്വാദും വരുന്ന വാക്കുകൾ അതിലേക്ക് മാച്ച് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഉദാഹരണം ക, കിതാബിൻ്റെ ക, കിതാബിൻ്റെ ക, അതുകൊണ്ട് മാച്ച് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. ഇനി ഏതാ വരിക? സ്വദീഖപ്പ് ഇതിലേക്ക് വരും. ഏതിലേക്ക് വരും? സ്വദീഖിൻ്റെ സ അല്ലേ. സ്വദീഖിൻ്റെ സ ഇങ്ങനെ മാച്ച് ചെയ്യണം. പിന്നെയോ ലിർസ്, ലർസ്, ലർസ് മാച്ച് ചെയ്യണോ? ഇതിലുണ്ടോ? ഇല്ല. പിന്നെ കൗന്, അത് കൗനിൻ്റെ ക, കൗനിൻ്റെ ക. അപ്പം ലർസ് മാച്ച് ചെയ്യണോ? വേണ്ട, കാരണം ലർസ് ഇല്ല, ആ അക്ഷരങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ സുന്ദൂക്കിൻ്റെ സ്വ, ദീക്കിൻ്റെ ക അല്ലേ. രണ്ട് തരം കാഫ് ഉണ്ട് അല്ലേ. എങ്ങനെ എഴുതും? രണ്ട് രീതിയിൽ എഴുതും. കൂബിൻ്റെ ക, സബീൻ്റെ ഏതാ വരിക? സ്വ അല്ലേ. ഇങ്ങനെ മാച്ച് ചെയ്യണം. മനസ്സിലായോ? സിമ്പിളല്ലേ, സിമ്പിളാണ് അല്ലേ. ഇതൊക്കെ പഠിച്ചിട്ട് വരണം കേട്ടോ. പിന്നെ മൂന്നാമത്തെ പ്രവർത്തനം എന്താ അറിയോ? ഇവിടെ ഒരു അൻവർ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. അൻവറിൻ്റെ പുതിയ വീട്ടിൻ്റെ കയറി താമസമായിരുന്നു. തൻ്റെ കൂട്ടുകാരെ എല്ലാവരും അൻവർ വീട്ടിലേക്ക് ക്ഷണിച്ചു. അൻവർ തൻ്റെ കുടുംബാംഗങ്ങളെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അല്ലേ. ഇത് ഹാദ അൻവർ. അപ്പോൾ വീട്ടുകാരെ ഓരോരുത്തരെ ആയിട്ട് അവൻ പരിചയപ്പെടുത്തുകയാണ് അല്ലേ. എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? അപ്പൊ അൻവർ പറയുകയാണ്, ഹാദ ഇതാരാണ്? ഇതാരായിരിക്കും? പറയും. ഇതാരായിരിക്കും? ഇതാരായിരിക്കും? കണ്ടിട്ട് നിങ്ങൾക്ക് ആരാ തോന്നണേ? ഇവിടെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അബുൻ, അഹുൻ, ഉമ്മുൻ, ഉഖ്തുൻ. ആരായിരിക്കും? ഹാദ അഹുൻ അല്ലേ. അഹുൻ എന്നിവിടെ എഴുതണം. മനസ്സിലായോ? ഹാദ അഹുൻ. ഇനി ഇനി ഇതാരാണ്? ഇതാരാണെന്ന് പറയുന്നത് അൻവർ. ഹാദ് ഉമ്മയല്ലേ. അപ്പൊ ഹാദാ ഹാദിഹി
ഉമ്മുൻ, ഉമ്മുൻ എന്ന് ഇവിടെ എഴുതണം, ഉമ്മുൻ എന്ന് ഇവിടെ എഴുതണം. മനസ്സിലായോ? അടുത്തത് ആരെ പരിചയപ്പെടുത്തിയത്? അപ്പൊ അൻവർ ഓരോരുത്തരെയും ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക. എങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്ത്? ഹാദാ, ഒരു ഒരാളുണ്ട് അല്ലെ, ഇതാരാണ്? ഇത് നമ്മുടെ അൻവറിന്റെ ഉപ്പയാണ് അല്ലേ. ഉപ്പയ്ക്ക് നമ്മൾ വാക്ക് ഏതാണ്? ഇവിടെ ഉണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അബുൻ, അഹുൻ, ഉമ്മുൻ, ഉഹ്തുൻ. ഇപ്പൊ ഏതവിടെ വരിക? അബുൻ അല്ലേ, അബുൻ എന്നിവിടെ ചേർക്കണം. അബുൻ, പിന്നെ പിന്നെ രണ്ടാമത് ഭാദിഹി, ഇതാരാണ്? ഇതാരാണ്? ഇത് ഉമ്മയാണ് അല്ലേ. അപ്പോ എന്ത് വരും? ഹാദിഹി, ഹാദിഹി ഉമ്മുൻ, ഹാദിഹി ഉമ്മുൻ എന്നിവിടെ കൊടുക്കണം. റെഡി അല്ലേ? പിന്നെ പിന്നെ ഇതാരാണ്? ഇതാരാണ്? ഇത് അൻവറിന്റെ ബ്രദറാ അല്ലേ. അപ്പൊ ഇവിടെ ഹാദ ബ്രദറിനെ എങ്ങനെ പറയും? വാക്ക് പഠിച്ചില്ല നമ്മള്? കാക്കാനെ അല്ലെങ്കിൽ അനിയനെ, അഹുൻ അല്ലേ. ഈ അഹുൻ, അഹുൻ എന്ന വാക്ക് മക്കൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. മനസ്സിലായോ? ഹാദ അഹുൻ, ഹാദ അഹുൻ. ഇനി ഹാദിഹി, ഇതാരാണ്? ആ ഇത് അനിയത്തി കുട്ടിയല്ലേ. അനിയത്തി കുട്ടിക്ക് അല്ലെങ്കിൽ ഇത്താത്താക്ക് എന്താ പറയാ? ഉഹ്തുൻ അല്ലേ. എവിടെ ഉഹ്തുൻ? ഉഹ്തുൻ ഇവിടെയുണ്ട്. ഉഹ്തുൻ, ഓക്കെ. അപ്പൊ ഈ ഉഹ്തുൻ എന്നുള്ള വാക്ക് മക്കള് ഇവിടെ കൊണ്ട് എഴുതാം. മനസ്സിലായോ? ഇനി നമുക്ക് എണ്ണം എഴുതണം. എണ്ണം, എണ്ണം മക്കൾ പഠിച്ചാലേ. വാഹിദ്, ഇസ്നാനി, സലാസ ഒക്കെ പഠിച്ചതാ അല്ലേ. അപ്പൊ ഇവിടെ ഹയ്യാനഅദ്ദ് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് കിളികളുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഇസ്നാനി എന്തെഴുതിയിട്ടുള്ളത്? ഇവിടെ എന്തെഴുതിയിട്ടുള്ളത്? ഇസ്നാനി. അതിൻ്റെ നമ്പറും എഴുതിയിട്ടുണ്ട് അല്ലേ. രണ്ടിന് എഴുതിയിട്ടുണ്ട് അല്ല, ആ രണ്ടിന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതൊരു കോഴിയേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ എന്താ വരിക? ഇവിടെ നമ്പർ ഉണ്ട് പക്ഷെ എഴുത്തില്ല. അതിന് ഇവിടെ മക്കൾ താഴ്ന്നെടുത്ത് എഴുതണം. ഇവിടെ ഏതാ വരിക? ഏതാ വരിക? ദ വാഹിദ്സ് അല്ലേ. വാഹിദ് എന്നവിടെ എഴുതണം, ഇവിടെ എഴുതണം. ഓക്കെ. പിന്നെ ഇതോ മൂന്ന് പന്തുണ്ട്, മൂന്ന് പന്ത്. അപ്പൊ ഇവിടെ സലാസ, സലാസയുടെ നമ്പർ എത്രയാ? എങ്ങനെ എഴുതുന്നത്? ഇതിലേതാണ് ദഹിക്കണം അല്ലേ. സലാസ, സലാസ, സലാസ. ഈ മൂന്ന് മക്കളെവിടെ എഴുതണം? ഇവിടെ എഴുതണം. റെഡി? അടുത്തത് ഇവിടെയോ? ഇവിടെ രണ്ട് ബോയ്സ് ഉണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ ഏത് എഴുതേണ്ടത്? ഏതാണ്? ഇസ്നാനി അല്ലേ. ഇസ്നാനി നമ്മൾ ഇവിടെ എഴുതേണ്ടി വരും. ഇസ്നാനി, അതിന് നമ്പറോ? ഈ നമ്പർ, ഈ രണ്ട് നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ, രണ്ട്. പിന്നെയോ? ഇവിടെ വീണ്ടും ഒരു ഉറുമ്പുക്കുട്ടനുണ്ട്, ഉറുമ്പുക്കുട്ടൻ. ഒരാളേ ഉള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ വാഹിദ് വീണ്ടും ഇവിടെ എഴുതണം, ഒന്ന് എന്ന് ഇവിടെ എഴുതണം അല്ലേ. ഈ ഒന്ന് ശരിയല്ലേ. ഇൻഷാല്ലാ. അപ്പൊ ഇത്രയും കാര്യമാണ് ഈ പ്രവർത്തനത്തിൽ മക്കൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അഞ്ചാമത്തെ എന്താ നോക്കൂ. ഹയ്യാ നസിൽ, നമുക്ക് ചിത്രത്തിലേക്ക് അനുയോജ്യമായ വാക്കിലേക്ക് യോജിപ്പിക്കാം അല്ലേ. ഇവിടെ ഒരു ഉദാഹരണം കണ്ടോ. ഇതെന്താണ്? ഹദഹ, ഹദിഹി ബിർക്ക. ബിർക്കയിലേക്ക് വരച്ചിട്ടിട്ടില്ലേ. അപ്പൊ ഇതിനെതിലേക്ക് വരയ്ക്കും. ഇത് മാതാ, ഹദ തമ്രുൻ. തമ്രുൻ നമ്മൾ ഇങ്ങനെ വരയ്ക്കണം അല്ലേ, ഇങ്ങനെ വരയ്ക്കണം. പിന്നെയോ? ഇതോ ഇത് പപ്പായ. പപ്പായ എന്നുള്ള വാക്ക് എവിടെ ഇതേയിരിക്കുന്നു? പപ്പായ. ഇനി അനാനസ് അല്ല, ഇതാരാണ്? ഇത് ബുൽബുലാണല്ലേ. അപ്പൊ ബുൽബുൽ, ബുൽബുലിനെ ഇങ്ങനെ വരയ്ക്കണം. ശരിയല്ലേ. ഇതോ ആപ്പിൾ, ആപ്പിളിന് നമ്മൾ അനാനസ്. ഓക്കെ, സിമ്പിളല്ലേ. സിമ്പിളാണ് കേട്ടോ. ഇനി ആറാമത്തെ ഹയ്യാ നുൻഷിദ്,
ഹയ്യാ നുൻഷിദ്, നമുക്കൊരു പാട്ട് പാടാം. എങ്ങനെ പാട്ട് പാടാ? ബിർക്ക ബിർക്ക മാജ് മലഹ ഡാഷ് ഡാഷ് മാ അഹ്സനഹ. ഇവിടെ എന്താ വരിക? ഇവിടെ എന്താ വരിക? ഇത് തന്നെ മാറ്റും അല്ലേ. നമ്മൾ ഈ ബിർക്ക ബിർക്ക എന്നുള്ളത് ഒരിക്കൽ കൂടി എഴുതിയാൽ മതി കേട്ടോ. ബിർക്ക ബിർക്ക എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം? ഒരിക്കൽ കൂടി ഇവിടെ എഴുതണം. മനസ്സിലായോ? ബിർക്ക ബിർക്ക മാജ് മലഹ ബിർക്ക ബിർക്ക മാ അഹ്സനഹ. പിന്നെയോ? ബൈതുൻ ബൈതുൻ മാജ് മലഹു ബൈതുൻ ബൈതുൻ മാജ് മലഹു അല്ലേ. അപ്പൊ വീണ്ടും ഇവിടെ എന്ത് വരും? ബൈതുൻ ബൈതുൻ മാ അഹ്സനഹു. ശരിയല്ലേ? ബൈത്തുൻ ഈ ബൈത്തും ബൈത്ത് തന്നെ ഒരുക്ക് കൂടി ഇവിടെ എഴുതുക കണ്ടോ. അപ്പൊ ഇത്രയാണ് മക്കൾക്ക് ഒരാറ് പ്രവർത്തനമാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇതും ഇതുപോലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും മക്കൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ചാനലിൽ വരും, നോക്കൂലേ ഇൻഷാല്ലാ. അപ്പോൾ നന്നായി മാർക്ക് വാങ്ങിക്കുക, നന്നായി പഠിക്കുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.